നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ഇരിക്കുന്ന ദേവനും വരുത്തുന്ന ദേവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ്, അതാണ് ഇന്നത്തെ പ്രണവം കൊണ്ടുപോകുന്നത്. അതായത്, ഇരിക്കുന്ന ദേവൻ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾ വെച്ച് കുടിയിരുത്തിയിരിക്കുന്ന ദേവൻ. ഇപ്പോൾ നമ്മളെല്ലാം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അവിടെ പൂജാപരിഹാരങ്ങൾ ചെയ്യാറുണ്ട്, പുഷ്പാഞ്ജലി ചെയ്യാറുണ്ട്, നിവേദ്യങ്ങൾ കൊടുക്കാറുണ്ട്, ചുറ്റുവിളക്ക് നടത്താറുണ്ട്. ഇതെല്ലാം ഇരിക്കുന്ന ദേവനാണ്. ഇരിക്കുന്ന ദേവൻ്റെ പ്രാധാന്യം ഏതൊരു ക്ഷേത്രത്തിലായാലും അവിടെ കുടിയിരുത്തിയ തന്ത്രിയുടെ ബലവും പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലവും അതേപോലെ വരുന്ന ഭക്തരുടെ ബാഹുല്യവും ചെയ്യുന്ന വഴിപാടുകളുടെ ബാഹുല്യവും, അതായത് കൂടുതൽ വഴിപാടുകൾ ചെയ്യുമ്പോൾ ദേവന് ശക്തി കൂടുന്നു, അതേപോലെ നമുക്കും റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ ആ ഇരിക്കുന്ന ദേവനെ ഏതു നാട്ടിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നമുക്ക് വഴിപാടുകൾ ചെയ്യാം. അങ്ങനെ വഴിപാട് ചെയ്താൽ ആർക്ക് വേണമെങ്കിലും, ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ നിരീശ്വരവാദിക്കോ ആർക്ക് വേണമെങ്കിലും ആ ഭഗവാന്റെ അടുത്ത് വഴിപാട് ചെയ്താൽ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. കാരണം ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്, സദാസമയവും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ദേവനെ, അതാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് ആ ഇരിക്കുന്ന ദേവനുള്ള വഴിപാടുകൾ നമ്മൾ ചെയ്യുന്നത്. ഇനി വരുത്തുന്ന ദേവൻ, വരുത്തുന്ന ദേവൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പൂജ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി വരുത്തുകയാണ്. അതായത് നമ്മളുടെ ഒരു വീട് കെട്ടുന്ന സമയത്ത് നമുക്ക് കുറേ പണിക്കാരെ വേണം. അപ്പോൾ ആദ്യം വാനം കളിക്കുന്നതിന് ആൾ വേണം, അത് കഴിഞ്ഞ് കല്ല് കരിങ്കല്ല് കെട്ടുന്നതിന് ആൾ വേണം, പിന്നീട് മുകളിലേക്ക് കല്ല് കെട്ടുന്നതിനുള്ള മേസുമാർ വേണം, പിന്നെ മരം പണിയുന്നതിനുള്ള ആൾക്കാർ വേണം, പിന്നെ തേപ്പ് നടത്തുക, അങ്ങനെ ഓരോരോ പണിക്ക്, പിന്നെ പ്ലംബിങ്, അങ്ങനെ ഫിറ്റിംഗ്, അങ്ങനെ എല്ലാത്തിനും ഓരോരോ പണിക്കാർ വരുന്നു. ഈ പണിയെല്ലാം കഴിയുമ്പോൾ അവർ നമ്മൾ പറഞ്ഞു വിടുമ്പോൾ അവർ പോകുന്നു. അതാണ് വരുത്തുന്ന ദേവൻ. അതായത് ഒരു പൂജാപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന കർമ്മി വരുത്തുന്ന ദേവനാണ്. അത് ആ ഒരു ആവശ്യത്തിന് വേണ്ടി വരുന്നതാണ്. അവിടെ സന്നിഹിതരായിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അതാണ് വരുത്തുന്ന ദേവൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ദോഷ ദുരിതങ്ങൾ തീരുന്നതിന് വേണ്ടി പൂജാപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രസൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എത്ര കൊലകൊമ്പനായാലും പൂജാപരിഹാരം ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ കണ്ട് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും നമ്മൾ ഉയർത്തുണ്ടാക്കുന്ന പൈസയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തെല്ലാം സാധിച്ചു തരാമെന്ന് പറഞ്ഞാലും നിങ്ങളെ മുമ്പിലിരുത്തിയിട്ട് നിങ്ങൾ കൂടി ഭാഗഭാഗമാക്കുന്ന ഒരു പൂജയിൽ മാത്രമേ നിങ്ങൾ എത്ര കൊലകമ്പനായാലും പൂജാപരിഹാരം ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, പൂജയിൽ പോയി പറ്റിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ഈ പോണവരൊന്നും പൂജയിൽ ഇരിക്കാറില്ല. നിങ്ങൾ വീട്ടിൽ കിടന്ന് തുടങ്ങിയപ്പോൾ ഞാനിവിടെ ശരിയാക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നിങ്ങൾ ഗൾഫിലിരുന്നോ ഞാനിവിടെ കഴിച്ചോളാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വയറുന്നറിയോ? ഒരിക്കലും എന്നറിയില്ല. അതേപോലെ നിങ്ങളെ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി ആ ബെഡിൽ കിടന്നാലേ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇഞ്ചക്ഷൻ എടുക്കണം, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, അപ്പോൾ എന്തൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഗുളിക തരണം, പനിയുണ്ടോയെന്ന് നോക്കണം, ബി പി നോക്കണം, ഷുഗർ നോക്കണം, പ്രഷർ നോക്കണം, ഇതെല്ലാം നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് വേണം. അതേപോലെയാണ് ഏതൊരു വരുത്തുന്ന ദേവൻ്റെ അടുത്തുള്ള പൂജാവിധികളായാലും എത്ര കൊലകൊമ്പൻ പൂജാരി ആയാലും നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ കണ്ട് ഒരു പൂജയ്ക്കും നിങ്ങൾ പോകരുത്. കാരണം നമ്മൾ പറയാറുണ്ട്, നമ്മളുടെ അടുത്ത് ഒത്തിരി പേര് വന്ന് പറയാറുണ്ട് അവിടെ പോയി പരിചു, ഇവിടെ പോയി പരിചു. അപ്പോൾ പരിചു പരിചു എന്ന് പറഞ്ഞാൽ ഇവർ സാധാരണ അതിൽ പങ്കെടുക്കുന്നില്ല. പൈസ വലിയ പുള്ളിയായതുകൊണ്ട് പൈസ അതിൻ്റെ വലിപ്പം കൂട്ടി കൊടുക്കും, അല്ലാതെ ആളുടെ പ്രസൻസ് ഉണ്ടാവില്ല. അപ്പോൾ വരുത്തുന്ന ദേവനെന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നവരുടെ പ്രശ്നം മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ടിട്ട് വലിയ ഗുരുതിക്കളമെന്ന് പറഞ്ഞാലൊന്നും ആ കളത്തിലൊന്നും നിങ്ങളുടെ പ്രശ്നം ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അഭ്യാസം പറയാം. നിങ്ങൾക്ക് അങ്ങനെ അകലങ്ങളിലിരുന്ന് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് പൂജാപരിഹാരങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളിൽ അവരുടെ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് കിട്ടും, അവരുടെ ഫോൺ നമ്പർ കിട്ടും. അവിടേക്ക് വിളിച്ച് ചോദിക്കുക, ഞങ്ങൾക്ക് ഇങ്ങനെ വഴിപാട് ചെയ്യാനുണ്ട്, അതിന് പൈസ അയച്ചുതരട്ടെ ചെയ്യുമെന്ന് ചോദിക്കുക. തീർച്ചയായിട്ടും അവർ ഓക്കെ പറഞ്ഞാൽ, അവർ റിസീറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ റിസീറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഭഗവാന്റെ ഗുണം കിട്ടും. അങ്ങനെ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഏതൊരു ക്ഷേത്രമായാലും നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പൈസ അയച്ചു കൊടുക്കുക.
നിങ്ങൾക്കതിൻ്റെ ഗുണം കിട്ടും. അല്ലാതെ കണ്ട് എത്ര വലിയ മെടുമെടുക്കനായാലും നിങ്ങൾ വീട്ടിൽ കിടന്നോ ഞാനിവിടെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ, വെള്ളാനകളുടെ നാട് എന്ന് പറയുന്ന പടത്തിൽ നമ്മുടെ കുതിരോട്ടം പപ്പു ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ മാതിരി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു പ്രവണതയ്ക്ക് നിൽക്കരുത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അറിയുക. ഇന്നത്തെ പ്രണവം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.